മലയാള സിനിമയിൽ ഏറ്റവും അധികം എനർജിയുള്ള നായികമാരിൽ ഒരാൾ തന്നെയായിരുന്നു മീര ജാസ്മിൻ പഴയ നായികമാരിൽ പലരും പറഞ്ഞിട്ടുണ്ട് പണ്ടത്തെ അംബികയെ പോലെയാണ് മീര ജാസ്മിൻ കാണാൻ എന്നൊക്കെ അഭിനയവും അതുപോലെ തന്നെയായിരുന്നു കെ പി എസ് സി ലളിതയ്ക്കൊക്കെ മീരാ ജാസ്മിനെ വലിയ ഇഷ്ടമായിരുന്ന ഒരു സമയവും ഉണ്ടായിരുന്നു തന്മയത്വത്തോടെയുള്ള അഭിനയത്തിന് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട നടി വിവാഹ ശേഷം സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നും ഇടവേള എടുക്കുകയായിരുന്നു ഇടയ്ക്ക് പത്ത് കൽപ്പനകൾ എന്ന ചിത്രത്തിൽ യുടെ തിരിച്ചുവരവ് നടത്തിയിരുന്നു എങ്കിലും സിനിമയിൽ പിന്നീട് സജീവമായിരുന്നില്ല അഭിനയ രംഗത്തേക്ക് താരം ഇറങ്ങി വന്നില്ല എന്ന് തന്നെ പറയാം ഇപ്പോഴിതാ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മീര ജാസ്മിൻ വീണ്ടും മലയാള സിനിമയിൽ സജീവമാകാൻ പോകുന്നത് നമ്മൾ എല്ലാ അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിന്റെ ചിത്രങ്ങളും വാർത്തകളും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഒക്കെ തന്നെ വൈറലായി മാറിയിരുന്നു സത്യൻ അന്തികാട് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലൂടെ ജയറാമിനൊപ്പമാണ് മീരയുടെ തിരിച്ചു വരവ് നടക്കുന്നത് വെറുതെ ഒന്നും അടങ്ങുകയല്ല ഇനി മുഴുവനായും സിനിമയിൽ താൻ സജീവമായി തന്നെ കാണുമെന്ന് മീര ജാസ്മിൻ വാക്കു പറഞ്ഞിരുന്നു ഇതിന് തുടക്കമായി നടി സ്വന്തമായിട്ടൊരു സോഷ്യൽ മീഡിയ പേജ് പുതിയതായി തുടങ്ങുകയും ചെയ്തിരുന്നു തൻ്റെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അതുപോലെ തന്നെ ആഘോഷത്തിന്റെയും ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെ പങ്കുവച്ച് പിന്നീട് മീരാ ജാസ്മിൻ ഒരു സോഷ്യൽ മീഡിയയിൽ അങ്ങ് സജീവമാകുകയായിരുന്നു ഇതിനിടയിലാണ് മീര ജാസ്മിന്റെ മൂത്ത സഹോദരന് പിറന്നാൾ ആശംസകൾ നേർന്നിട്ടുള്ള താരത്തിന്റെ തന്റെ ചിത്രങ്ങൾ വൈറലായി മാറിയത് മീര ജാസ്മിന്റെ മൂത്ത സഹോദരന്റെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം എന്റെ ഭാഗ്യമായ മൂത്ത സഹോദരൻ്റെ ജന്മദിനമായിരുന്നു നിന്റെ ആരോഗ്യത്തിനും സമാധാനത്തിനും സമൃദ്ധിക്കും വേണ്ടി എപ്പോഴും ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ലവ് യു ജോയ്മോൻ കുട്ട എന്നാണ് മീര ജാസ്മിൻ കുറിച്ചത് ജോയ്മോനൊപ്പമുള്ള മീരയുടെ പഴയകാല ചിത്രങ്ങളും ഇതിനോടൊപ്പം തന്നെ മീര പങ്കുവെച്ചിട്ടുണ്ട് ഒപ്പം അമ്മയോടൊപ്പം ഇരുന്ന് കേക്ക് കട്ട് ചെയ്യുന്ന ജോയ്മോന്റെ ചിത്രങ്ങളും മീര പങ്കുവച്ചിട്ടുണ്ടായിരുന്നു നിമിഷങ്ങൾ കൊണ്ടാണ് ഈ ഒരു ചിത്രം വൈറലായി മാറിയത് മീരയ്ക്കും അതുപോലെ തന്നെ സഹോദരനും ആശംസകൾ അറിയിച്ചു നിരവധി ആരാധകരും അപ്പോൾ തന്നെ രംഗത്തെത്തിയിരുന്നു